പുത്തേറ്റാവുള്ളതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ലോഡറക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു ഞാനും കൂടെ വരാമെന്നൊക്കെ, പക്ഷേ ഇന്ന് ഞാൻ കാലം അറിയട്ടെ, ഇന്ന് ഞാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ട്രെയിലർ ജീപ്പിനെ കുറിച്ച് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, പണിയൊക്കെ എന്നായിരുന്നു. അപ്പം പണിയൊക്കെ തീർത്ത് ഞങ്ങൾ സെറ്റാക്കി ഇവിടെ ഇട്ടേക്കുക. അപ്പോൾ നമ്മുടെ വ്ളോഗിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ACAT. ആ അതെ, ACAT കുറച്ച് ചില്ലറ പണികളൊക്കെ ചെയ്തു. ടയറൊക്കെ പുതിയ എടുത്തിട്ടു. അതെ, ഇപ്പം ട്രെയിലറിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുറച്ചുകൂടെ താമസിക്കും, അതുകൊണ്ട് വണ്ടി ഇവിടെ കൊണ്ട ഷെഡിൽ വീട്ടിൽ കൊണ്ട് ഷെഡിൽ കയറ്റിയിട്ടേക്കും. അതുകൊണ്ട് അപ്പം ഇന്ന് നമ്മുടെ ലോഡറക്കാനായിട്ട് പോകുന്ന നമ്മുടെ ഉണ്ണി ബ്രോയ് ഉണ്ട്, പിന്നെ നമ്മുടെ രാജേഷ് ബ്രോയ് ഉണ്ട്, പിന്നെ അത് ക്യാമറാമാനെ. ക്യാമറാമാനെ പിന്നെ കൊണ്ടുപോയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്നാൽ നിങ്ങൾ പോയിട്ട് വാട്ടോ. കോ ഡ്രൈവറേ, പിന്നെ ഈ ചെറിയ ഇപ്പം നമ്മളിവിടെ വരെ പോകുന്നതല്ലേ ഉള്ളൂ, ലോഡറക്കാൻ മാത്രമായിട്ട് അങ്ങനെയൊന്നും വരുന്നില്ലെന്ന് പറഞ്ഞേ. ലോങ് ട്രിപ്പിന് മാത്രമേ വരുന്നത്. മേഘാലയക്കോ അല്ലെങ്കിൽ വല്ല കാശ്മീരൊക്കെ ഉള്ളല്ലേ. അല്ലാതെ നമ്മൾ ചുമ്മാ ഇങ്ങനെ ലോഡറക്കാൻ വേണ്ടി മാത്രം ഒന്ന് വിളിച്ചാ വരുന്ന ആളൊന്നും അല്ല. ആ പക്ഷെ ആദ്യം പണി പഠിക്കുന്ന അങ്ങനെ ലോഡറക്കാൻ. അതൊന്നുമില്ല. അപ്പൊ എന്താ നിങ്ങൾ പോയിട്ടോ. അപ്പൊ മണ്ടിയുടെ അടുത്ത് എത്തി. അപ്പൊ ഇനിയിപ്പം ലോഡറക്കാൻ വേണ്ടി ഇങ്ങോട്ട് പഠിക്കണം. കയറും പടുതായൊക്കെ കഴിക്കാൻ ആള് വരുന്നത് അത് ഇങ്ങോട്ട് വരുവാ. എനിക്ക് തോന്നുന്നു എന്റെ ശിക്ഷത്വം സ്വീകരിക്കാൻ പറ്റുന്നതാണോ തോന്നുന്നു. വാലി വാല ഇങ്ങോട്ടാ വരുന്നത്. നാലഞ്ച് പേരുണ്ട്. അതെ അതെ, വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിയാണ് ആദ്യത്തെ, പക്ഷെ വേറെ രണ്ട് ചെറിയ വണ്ടിയും കൂടെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇപ്പൊ ഇറക്കവും തോന്നുന്നില്ല. തൂക്കി ഇറക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. ചെറിയൊരു പോസ്റ്റ് തൂക്കിന്ന് പറഞ്ഞിട്ട് അല്ലേ ഇറക്കണ്ടേ. തൂക്കിട്ടല്ല കാര്യമുണ്ടോ? ആ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർക്ക് ആവശ്യം ചിലപ്പോ ഈ സാധനമായിരിക്കും പറഞ്ഞിട്ട് കാര്യം. അതെ, അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കറിയാൻ ചെയ്യാം. എറണാകുളം വരെ പോകേണ്ട കാര്യമുണ്ട്. ആണോ? നമുക്ക് ഈ കോ ഡ്രൈവറെ ഏൽപ്പിച്ചിട്ട് നമുക്ക് വേണേ പോവാം. ഇല്ല ഇല്ല ഇല്ല, ഞാൻ പോരത്തില്ല. ഞാൻ ആ പഴുതായും കയറും എല്ലാം അവന് സഹായിച്ചേച്ചാ ഞാൻ പോരുള്ളൂ. ആ അതെല്ലാം ശരിയാകില്ല. കണ്ടോ കോ ഡ്രൈവർ ഉത്തരവാദിത്തം കണ്ടോ? എന്നാന്നറിയോ, കഞ്ഞി പഴയ കഞ്ഞി കുറച്ച് മിച്ചം അതിനകത്ത് ഇരിപ്പുണ്ട്. എക്സൈസുകാർ പിടിക്കരുത്. ഇനി ഇനി ഞങ്ങൾ ഈടെ കൊണ്ടുപോയേ മേഘാലയക്ക് വാഴയത്ത് കൊണ്ടുപോയില്ലേ, അത് ഇതുപോലെ ഇത് ഇത്രയും പൊക്കമല്ല, ഇതിലും പൊക്കമുള്ള വാഴയുടെ. അതിനൊരു പേര് പറഞ്ഞാൽ മറന്നുപോയി. ഇതേ ഒടിഞ്ഞു പോകാതിരിക്കാനായിരിക്കും ഇത് കെട്ടി വെച്ചേക്കുന്നത് അല്ലേ. ആ കാറ്റും പിടിക്കാതെ എല്ലാം തമ്മിൽ കൂട്ടി കെട്ടി വെച്ചേക്കാണ്. ഈ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുന്ന വാഴ ഒടിഞ്ഞു പോകും വേനൽ കൂടിയതായത് കൊണ്ടേ. ഇവിടെ ഈ തടത്തിനിടയ്ക്കൂടെ ഈ വെള്ളം കിടക്കുന്നത് കൊണ്ട് അതുകൊണ്ട് പിണ്ടി കണ്ടില്ല നല്ല വണ്ണം വെച്ചിരിക്കുന്നു. പക്ഷെ എല്ലാം കൊള്ളിച്ചു കേട്ടോ. ഇല്ല മേളിൽ കയറാൻ മേല, എനിക്ക് ചുഴലിയുടെ ഉപദ്രവമുണ്ടോ? താഴ്പോവും. നീ കയറിയാലേ ശരിയാവുള്ളൂ. ഞാൻ അമ്മ എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല. ഞാൻ കയറ കഴിച്ച് നല്ല സെറ്റാക്കി തരാം, എന്നിട്ട് വേണം മേളിൽ കയറണ വരാം. കയറഴിക്കാൻ ആവശ്യമുണ്ടോ? വിളിച്ചാൽ മതി, ഞാൻ അടുത്ത ഫ്ലൈറ്റിനങ്ങ് വന്നേക്കാം. എടാ ഏ ഭഗവാനെ വിളിച്ച് ശരണം വിളിച്ചങ്ങ് കയറിക്കും. ശരണം വിളിച്ച് കയറിക്കോളാം. ശരണം പടപടാന്ന് അഴിച്ചു വിടണം. വെയിലാ ഇവിടെ. ഇവര് കൊണ്ടുപോയ കക്ക ഓർക്കുന്നുണ്ടോ എത്ര ട്രിപ്പ് കൊണ്ടുപോയത്? ക്യാമ്പിന്റെ മണ്ടായിരിക്കുന്നത് കണ്ടോ? ഇവിടുന്ന് നാമക്കല്ലിൽ നിന്ന് ഇവിടെ വന്നു. അല്ല, ഇവിടുന്ന് ആദ്യം നാമക്കല്ലിൽ പോയി, നാമക്കല്ലിൽ നിന്ന് തിരിച്ചു ഇവിടെ വന്നു, എന്നിട്ട് ഇപ്പൊ മേഘാലയ പോയിട്ട് തിരിച്ചു വന്നു. അതെ അതെ, കക്കായ്ക്ക് യോഗം ഉണ്ടായിരുന്നു, മേഘാലയൊക്കെ പോയി കണ്ടിട്ടു. ഒരു ഒരു കാര്യം ചെയ്തു, ഒരു ചെറിയ ഇതിനകത്ത് പിന്നെ തുണിക്കകത്ത് പൊതിഞ്ഞെടുത്തു. അതെ, നമുക്ക് പൂജാമുറി കൊണ്ടുപോകാം. അത്ഭുത സ്ഥിതിയുള്ള കക്കായ. അതെ അതെ അതെ. ആ അളിയന്മാർ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. നോക്കിയേ കയറും അഴിച്ചു വിട്ടിട്ട് അവിടെ ചുമ്മാ നോക്ക്, നീ പടുത എടുത്തുവിടണ്ടായിരുന്നു. ഇതിന് എങ്ങനെ എടുക്കും? എടുത്തുവിട്ടേ വലിച്ച വരികയാണ്. എടാ ഉടക്കി ഇരിക്കുന്നത് എങ്ങനെ വരുന്നത്? ആ നാമക്കല്ലിൽ പോയി ഞാൻ തന്നെ മടക്കി വെച്ച പടുതായ. നിങ്ങൾ രണ്ടുപേരും കൂടി എന്ത് പാടുപെട്ടോ ഇത് മടക്കുന്നത്? ഞാൻ കയറിക്കോളാൻ മേലായിരുന്നു അവിടെ. ഇത്ര പരിചയമുള്ള ആൾക്കാരാണല്ലേ. ആ പടുത നല്ലപോലെ മടക്കി ഞങ്ങൾ അതിനകത്ത് വെച്ചിരുന്ന, നിങ്ങൾ അത് ഉരുട്ടി കൂട്ടിക്കൊണ്ടാ അതിനകത്ത് വെച്ചേക്കുന്നത്? ഏ ഞങ്ങൾ ലോഡർ ഒക്കെ ഇട്ട് പ്ലാറ്റോമേലോട്ട് ഓർമ്മ ഇട്ടോളാം. അതെ അതെ, ഇത് ഉണ്ടാക്കി വെച്ചു. ചേട്ടാ വലുപ്പത്തിൽ ഉണ്ടാക്കി ഈ പാടുണ്ടോ? എന്നാ കൊടുക്കുക? അതെ ഇനിയും പടുത വണ്ടി ഇറക്കാൻ പോവാ വരുന്നോന്ന് ചോദിച്ചാ ഉണ്ണി വരത്തില്ല കേട്ടോ. അതിനാ അതിനാ അമ്മാവന്റെ മാട കല്യാണം. കല്യാണം ആയിരിക്കും എന്നാണ് വരും അല്ലേ? എന്നാണല്ലോ. അതെ, പൂർണ്ണ ഉത്തരവാദിത്വം.
ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയപ്പോൾ ഞാനോടത്ത് അങ്ങോട്ട് എടുക്കുകയായിരിക്കും എന്ന്. അതിന് വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കുറേ നേരം വെളിയിൽ നിന്നു. ഒരനക്കവും ഇല്ല വണ്ടി, ഏർ രാവിലെ സ്റ്റാർട്ട് ചെയ്തല്ലോ ഒന്ന്, അങ്ങനെ നേരെ അറിയാൻ പോകത്തൊന്നുമില്ല. അത് കറക്റ്റ് കാര്യം, അത് കറക്റ്റ്. സത്യം പറയാൻ ഈ രാജ്യ തമാശയില്ല. എന്തോ പാര വരുന്നുണ്ടല്ലോ. എന്തോ ഷീ എന്നാ ക്ഷീണം വന്നു നോക്കിയാ പകാരം നടിച്ചു വിട്ടാന്. എടാ വൃത്തിയായിട്ടവന് ഇത്രയും നേരം കൊണ്ട് കൂടെ നിന്ന് പടുതായും കെട്ടി, അവസാനം നീ നിങ്ങള് ചേട്ടനോ എന്നോ എനിക്ക് ഉള്ളി താഴെ നിന്ന് ഇമ്മ വീഡിയോ എടുത്തോണ്ടിരിക്കുവായിരുന്നു. ഒരു കട്ടിപ്പടി ഇല്ലാത്ത പരിപാടിയായിരുന്നു. വേർത്തിട്ട് പോലും കട്ടി ചാപ്പാടും. ആ ഞാൻ കട്ടി ചാപ്പാടില്ല, നല്ല പൊറോട്ട കഴിച്ചോ. ഒരെണ്ണ കഴിച്ചോ, ദൈവദോഷം പറയൂ. ഒരു പൊറോട്ട കഴിച്ചോളൂ. ഞാൻ ഈ വേർത്തത് കട്ടിപ്പണി ചെയ്തിട്ടൊന്നും അല്ല, നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ കൊണ്ടോ, വെയിലത്ത് നിന്ന് പടുത കഴിച്ചോണ്ടല്ല, ജോലിയുടെ അതുകൊണ്ട് വേർത്താ. ഇതേ ടെമ്പറേച്ചർ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലാണെങ്കിൽ ഇത്രയും നമുക്ക് ക്ഷീണിക്കത്തില്ല, കുഴപ്പമില്ല. ഇതിനാ പറയാ, ശരിക്കും നമ്മൾ അങ്ങോട്ട് മേളിൽ വെയിലൂടെ ആയതുകൊണ്ട് നല്ലോണം വേർക്കും. ഒരു ഡീഹൈഡ്രേഷൻ വന്നു കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് നമുക്ക് ക്ഷീണമാവും. പിന്നെ പിന്നെ ഉള്ളൊരു പ്രശ്നം എന്നാ പറയുക, എനിക്ക് എന്നെ സംബന്ധിച്ച് അവിടെ കയറിയപ്പം ഈ നമ്മളാ പൊക്കത്തിൽ നിന്ന് ഒട്ടുപാലല്ലേ ലോഡ്, അതിങ്ങനെ അതിങ്ങനെ കുലുങ്ങുമ്പോഴത്തേനും നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ഒരു ബാലൻസ് കിട്ടുന്നില്ല. ഈ തല കറങ്ങുന്ന പോലെ ചെറിയ തോന്നല് വരും നമുക്ക്. വണ്ടി ഉണ്ടായിരുന്നപ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ പോകുമ്പം പഴുതായിരിക്കാനൊക്കെ കൂടണമായിരുന്നു എനിക്ക് അന്നും. ഈ പൊക്കം, ഈ പൊക്കത്തെ എനിക്ക് എത്ര പൊക്കത്തിൽ വേണേ നോക്കുന്നതിനൊന്നും കുഴപ്പമില്ല എനിക്ക്, പക്ഷേ വേറൊരാൾ വന്ന് നോക്കുമോ അങ്ങനത്തെ ഇത് ആടുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പം പിന്നെ അങ്ങനെ ക്ലിയായിട്ട് വണ്ടി വരുന്നത് അതാ പ്രശ്നം. അതല്ലേ ഞാൻ വരാത്തത്, അല്ല വന്നാലും അല്ലെങ്കിലും ഒന്നും ചെയ്യാത്തത്. വന്നാലും ചെയ്യാത്തതിൻ്റെ ഒക്കെ ഒരു കാരണം അത്, എനിക്ക് ഒത്തിരി പൊക്ക ഒരു ചിലർക്ക് അങ്ങനെയുണ്ട് പ്രശ്നം. ഈ പൊക്കത്തിൽ നിന്ന് താഴോട്ട് നോക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാ പറയാ, മാനസിക രോഗിയാന്ന് പറയുന്നത് ഒരു മാനസിക പ്രശ്നമാണ്. അതെ നമുക്ക് എന്നാലേ അങ്ങോട്ട് എറണാകുളത്തിന് പോയാലോ, ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുണ്ട്, ലോഡൊക്കെ ഇറക്കിയിട്ട് നമുക്ക് പോയിട്ട് ഇങ്ങനെ വരാം. ആ ഇതേ രാജേഷ് ലോഡൊക്കെ ഇറക്കിയിട്ട് വന്നിട്ടുണ്ട്. നമ്മള് കഴിച്ചു, പക്ഷേ ഇവനൊന്നും കഴിച്ചു കാണുകയില്ല കേട്ടോ. മിക്കോ നല്ല വിശപ്പ് കാണട്ടണിയായിരിക്കും. ചോദിക്കാം, ഇന്ദുജൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ ഇന്ത്യയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്നാന്ന് കേക്കത്തില്ല, കേക്കത്തില്ല. ഇന്ദുജൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്നാന്ന് വാ പോയേക്കാം. ആ അല്ല ഇവിടെ നിർത്തിയത്, വഴിയിൽ നിന്നൊരു സെക്കൻഡ് ഡ്രൈവറെ കിട്ടിയിട്ടുണ്ട്. ആ ആണോ, പിന്നെ ഇവിടുത്തേനും സർപ്രൈസ് ആയിട്ട്. അതെ അങ്ങനെ ഒരു ബാറ്റ കൊടുക്കണ്ടാത്ത ഒരു ഡ്രൈവർ, ബാറ്റ കൊടുക്കണ്ടാത്ത ഡ്രൈവറെ കിട്ടിയത്. ലോഡില്ല പിന്നെ ബാറ്റ കൊടുക്കുന്നത്. പാറ്റയാ? ആ അടുത്ത ട്രിപ്പ് പ്രാക്ടീസ് ആട്ടെ, അത് കഴിയുമ്പം പാറ്റ തരും കേട്ടോ. ആദ്യം കുറച്ച് പാറ്റേ തരുള്ളൂ. ആദ്യത്തെ വേനൽ മഴയാ അല്ലേ? ആദ്യത്തെ വേനൽ മഴയാ, നമുക്ക് ഇങ്ങോട്ട് മഴ കിട്ടിയില്ലായിരുന്നു. ആ ഏകേലേ നല്ല തിരക്കായിരുന്നു കേട്ടോ, പ്രാക്ടീസിന് പറ്റിയ ദിവസം, പറ്റിയ ദിവസമാണ്. അതെ നോക്കി അങ്ങോട്ടെല്ലാം തിരക്കാം. തിരുവാങ്കുളമായി നമ്മൾ ലെഫ്റ്റിലേക്ക് പോയാൽ മൂവാറ്റുപുഴ, നമുക്ക് നേരെ പോകണം കേട്ടോ. വഴി അറിയാമല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതെ ചോറ്റാനിക്കര ടെമ്പിൾ 1.5 കിലോമീറ്ററും കോട്ടയം 57 കിലോമീറ്ററും ചോറ്റാനിക്കര വഴിയാണ് നമ്മൾ പോകുന്നത്. അതെ അവിടെ ആ കുറച്ച് സ്ഥലത്ത് മാത്രമേ മഴ ചാറിയിട്ടുള്ളൂ. അതെ ഇങ്ങോട്ടൊന്നും ഒന്നുമില്ല. എന്തൊക്കെ കാലുവണ്ടി ഓടിക്കുന്നതാണ് അസുഖം, ലോഡ് വണ്ടി ഓടിക്കുന്നതാണ് അസുഖം? ലോഡ് വണ്ടി ഓടിക്കുന്നതല്ലേ. ആ ചോറ്റാനിക്കര ക്ഷേത്രം ഈ മുകളിലേക്ക് പോകണം, മുകളിൽ കൂടെ ഒരു ശകലം ഉള്ളൂ, നമ്മൾ റൈറ്റിലേക്ക് പോട്ടോ. ഞാൻ അഭിപ്രായം പറയട്ടെ, ക്യാമറമാൻ ഞാൻ പക്ഷെ വേറെ രാവിലെ വന്നിരുന്നെങ്കിൽ ഗുണമുണ്ടായിരുന്നു. രാവിലെ എന്നാ ഗുണം? ഇതിപ്പോഴേ രാവിലെ വന്നിരുന്നെങ്കിൽ ആ പടുത അഴിക്കാനും കയറി അഴിക്കാനും ഒക്കെ കൂടത്തില്ലായിരുന്നോ? ഇതിപ്പൊ നമ്മളതെല്ലാം അഴിച്ച് അതെല്ലാം അഴിച്ച് ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞപ്പോ ഓടിക്കാറായപ്പം വന്നു. ഈ കോ ഡ്രൈവർ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഇത് നാമക്കൽ ട്രിപ്പിനും ഇത് തന്നെയായിരുന്നു പരിപാടി. നമ്മളവിടെ ലോഡ് കയറ്റി, നമ്മളൊരു ട്രിപ്പ് പോയപ്പോഴത്തേനും അതായത് ലോഡ് കയറ്റി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിൽ പോയിട്ട് സെക്കൻഡ് ഡ്രൈവറോട് പറഞ്ഞു പോയി ലോഡ് കയറ്റി കൊണ്ടുവരാം പറഞ്ഞ പോലെയാ. ഇതങ്ങനെ ഇത് ആ നാമക്കൽ ട്രിപ്പിന് അതുപോലെ ആയിരുന്നോ, നമ്മളവിടെ നിന്ന് ലോഡ് കയറ്റിക്കൊണ്ട് വന്നു, അവിടെ ചെന്ന് ഇറക്കാൻ നേരം പടുതായും കയറി വഴിച്ച ആരാ ക്യാമറമാൻ?
തിരിച്ചെന്നിട്ട് അവിടുന്ന് ലോഡും കയറ്റി തിരിച്ച് ഇവിടെ വന്ന് വഴിക്കിറങ്ങിപ്പോയി. എന്നിട്ട് വാറ്റാ വേണമെന്ന്. ബാറ്റ നമ്മള് ഈ ഒന്നാമത് ഈ വെല്ലുവണ്ടിയിലൊന്നും ആരും പ്രാക്ടീസ് ഒന്നും കൊടുക്കല്ല ഇങ്ങനെ. ഏതാ അത് അത് വേറൊരു കാര്യമുണ്ട്, അത് ശരിക്കും ഒരു മൂരാച്ചി ചിന്താഗതി എന്ന് പറയും. കാരണം നാളെ ഇതുപോലെ ഡ്രൈവർമാർ ഈ പ്രസ്ഥാനത്തിലോട്ടില്ല, ഈ പ്രസ്ഥാനം എങ്ങനെ മുമ്പോട്ട് പോകും? അത് ശരിയാ, തീർച്ചയായിട്ടും വേണം. നമ്മള് ആ കാര്യത്തിൽ ഞാൻ നിങ്ങളെ അംഗീകരിക്കുക. കാരണം നിങ്ങൾ ഒത്തിരി പേർക്ക് ഇതുപോലെ ജീപ്പൊക്കെ ഓടിച്ചോണ്ട് നടന്നവരെ കൊണ്ടുവന്ന് സംഭവിച്ചു. പക്ഷെ നമ്മളെ ഒരിക്കലും നമ്മളൊരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുന്നവരെ അങ്ങനെ ചിന്തിക്കരുത്. അല്ല, നമ്മള് ജോലിക്ക് പറ്റുന്ന പോലെ എന്ന് വെച്ചാൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇത് കണ്ടിട്ട് പലരും ജോലിക്കായിട്ടൊക്കെ വിളിക്കുന്നില്ല. ഇവിടെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ റെയിൽവേ ഓവർബ്രിഡ്ജ് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്രോച്ച് റോഡ് ഒരുപാട് വർഷമായി അല്ലേ? അത് പണിതിട്ടൊരു എത്ര നാളായി? ഒത്തിരി വർഷമായി, 10 വർഷത്തിലെങ്കിലും. അതുകൊണ്ട് ഇപ്പൊ ഒരു സൈഡ് വണ്ടി പോകുന്നുണ്ട്. ആ ബസ് അവിടെ വന്ന് ഈ വണ്ടിക്കാർ അങ്ങോട്ടും കൂടെ കയറി ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ നിൽക്കുക. അപ്പോൾ അവിടെ നിന്നുള്ള വണ്ടികളൊക്കെ വന്ന് തീർന്നു. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. കറക്റ്റ് ഇടയേ ഉള്ളൂ കേട്ടോ. പോട്ടെ 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 പോട്ടെ. ഏതൊക്കെയായാലും അധികം താമസിക്കാതെ നമുക്കിനിയും ഈ റെയിൽവേ ക്രോസ് ഒഴിവാകും അല്ലേ? സുഖമായിട്ടില്ലേ പോവാം. അല്ലെങ്കിൽ ഇതൊരു ഭയങ്കര ഇവിടെ വന്നേ എപ്പോഴും ഇത് അടഞ്ഞു കിടക്കുള്ളൂ. ഡബിളിങ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കാണ്. ആ കണ്ട, ഇവിടെ വന്നപ്പോഴത്തേനും ക്രോസ് അടച്ചു. ട്രെയിൻ വളരെ സ്ലോയിലാണല്ലോ പോന്നെ. അതെ, ട്രെയിൻ ഇനിയും വരാനുണ്ടെന്ന് തോന്നുന്നു, തുറക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരെണ്ണം കൂടെ വരാനുണ്ടായിരുന്നത് കൊണ്ടാണ്. വേണാടാ അല്ലേ? അപ്പം ഇനി മിക്കവാറും തുറക്കും അല്ലേ? ആ അതെ, ഗേറ്റ് ഓപ്പണായി. അപ്പം അതൊക്കെ അങ്ങോട്ട് അടുപ്പിച്ച് നിർത്തിക്കും. അതെ, ശകലം നേരം ഒന്ന് ഒരു 2 മിനിറ്റ് തുറന്ന് വീണ്ടും അതേ അടക്കുകയാണ്. അപ്പം നമുക്ക് പോകാൻ പറ്റുകയില്ല, അതായത് താത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാ ഇപ്പോൾ ഉണ്ണി പറഞ്ഞോളൂ, എപ്പോഴും തിരക്കാന്നല്ലേ. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഈ റെയിൽവേ ഓവർബ്രിഡ്ജ് എത്ര അത്യാവശ്യമാണെന്നുള്ള ഓർത്ത് നോക്കി അല്ലേ. വേണ്ടേ, താന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര ഡേഞ്ചർ. ആ ബസ്സുകാരെല്ലാം കയറി വരുന്നുണ്ട്. ഇതുണ്ടോ, ഇത് ഇതാക്കുകയും ചെയ്തു. നോക്കിയേ, ഇതിൻ്റെ മുകളിൽ ഉടക്ക് പോത്താല്ലേ. അതെ, എല്ലാവർക്കും തെറുതിയാണേ. എന്നാലും ഇത് താഴ്ന്ന കണ്ടിട്ട് അവിടെ അങ്ങ് നിർത്തണ്ടേ, നേരെ കയറി പോരല്ലേ. അതെ, നമ്മൾ 3 ട്രെയിൻ കടത്തി വിട്ടു. ഇനിയും 1 കൂടെ കടത്തി വിട്ടിട്ട് ഇത് തുറക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നേ. അപ്പം അങ്ങനെ 4-ാമത്തെ ട്രെയിനും പോയി. ഇനിയെങ്കിലും നമുക്ക് പോകാൻ പറ്റുമോ? എന്തൊരു ആൾക്കാരെ നിൽക്കുന്ന. 4 എണ്ണത്തിലും തീർന്നില്ല കേട്ടോ. ഏ, ഇനിയുണ്ട്. ട്രെയിൻ എവിടെയാ ബ്ലോക്കായി കിടക്കുവായിരുന്നു. മദ്രാസ് മെയിൽ നമ്പർ 20 മദ്രാസ് മെയിൽ ആണോ? 20 ചുമ്മാ ഇട്ടേക്കാ സിനിമയ്ക്ക് വേണ്ടിട്ട്. ഇനിയെങ്കിലും ഒന്ന് തുറക്കുവായിരുന്നെങ്കിൽ. ആ തുറക്കും. ആ സാരം പോയി ചോദിച്ചായിരുന്നു. ആണോ? അതാ ബസ്സുകാരൻ കയറ്റി വെച്ച. അപ്പം ആ ബസ്സും കയറി പോട്ടെ, എന്നിട്ട് എടുക്കാം. അതേ, ബസ്സിൽ നിന്ന് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ആ ചേച്ചി കഴിയാൻ ആ ബസ് കയറി വരുന്നേ. ഇച്ചിരി ഇങ്ങോട്ട് കയറ്റി പിടിച്ചു, കയറ്റി വെച്ചോ. ലെഫ്റ്റ് ചേർത്തിട്ട് വെച്ചാൽ. ആട്ടെ ആട്ടെ, വീണ്ടും താന്നു എൻ്റെ പൊന്നെ. വീണ്ടും താന്നു, ഇനി ഇവിടെ നിർത്തിക്കോ. ഒന്നും ചെയ്യാനില്ല. അത് മതി, അത് മതി. അതെ, അയ്യോ, ഇതൊരു ഭയങ്കര അല്ലേ. 5 ട്രെയിൻ നമ്മളിവിടെ നിന്ന് തന്നെ കടത്തി. അടുത്ത ട്രെയിൻ വരാനുണ്ട്. അതുകൊണ്ട് ആ ഈ വണ്ടി ആ നോക്കി അതിനിടയ്ക്ക് കൂടെ കയറി വരുന്നുണ്ടോ ഉണ്ണി. ശരിക്കും ഇതുപോലെ ഒരു റെയിൽവേ ക്രോസിനൊക്കെ ഓവർബ്രിഡ്ജ് എത്ര കാലങ്ങൾക്ക് മുമ്പ് പണിയേണ്ടതാ. ഏ, സത്യം പറഞ്ഞാണ്ടല്ലോ കഷ്ടമാ. ഇപ്പൊ തന്നെ എത്ര വണ്ടിക്കാരെ പുറകോട്ട് കിടക്കുന്നേ, എത്ര സമയമായി ഓർക്കണം. ഒരു 5 മിനിറ്റ് പോലും കണ്ടിന്യൂസ് തുറന്ന് നിർത്തുന്നില്ല. 2-3 മിനിറ്റ് ഇത് നമ്മുടെ കോട്ടയം എറണാകുളം റൂട്ടിലെ പ്രധാനപ്പെട്ട ക്രോസ് ആയത് അല്ല, റോഡാണ്. ആ റോഡും ആണ്, അതിലൊരു ഈ എണ്ണോ ഈ ഒരു എണ്ണോ ക്രോസ് ഉള്ളൂ ഇതിനകത്ത് അല്ലേ. തിരക്കുണ്ട്. അപ്പൊ ഇവിടെ ഒരു വളരെ പണ്ടേ വേണ്ട. ഏക്കാലം വലിയ താമസം ഇല്ലാതെ വരും കേട്ടോ. പക്ഷെ അത് അതിന്റെ പണി വളരെ വളരെ സ്ലോയിലാണ് നടക്കുന്നത്. അങ്ങോട്ടുള്ള ആയുള്ളൂ കേട്ടോ, ഇങ്ങോട്ട് ഇതുണ്ടോ? അങ്ങോട്ടൊന്നും ഒന്നും ആയില്ല.
ആറാമത്തെ ട്രെയിനാ പോന്നേ. ഇത് ഫസ്റ്റ് അനുഭവം കേട്ടോ. അതെ, ഇത്ര എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. നാല് ട്രെയിൻ വരെ കിട്ടിയിട്ടുണ്ട്, ആറ് ട്രെയിൻ കിട്ടിയിട്ടില്ല. മുളന്തുരുത്തിയിലാണ് നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു മണിക്കൂർ ആകാറാകുന്നു. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഗേറ്റ് പൊക്കും, അന്നേരം അടയ്ക്കും. ആ ഏക്കാലും തുറക്കുന്നുണ്ട് കേട്ടോ. ആ സൈഡ് വണ്ടി കാണുന്ന ഇപ്പം ഉണ്ട്, നോക്കണേ. ഒത്തിരി ഓടിച്ചെടുക്കല്ലേ. നമ്മുടെ ഒരു മണിക്കൂർ പോയി ഇവിടെ. ഇതേ അങ്ങ് മുളന്തുരുത്തി ജംഗ്ഷൻ വരെ കാണും വണ്ടികൾ അല്ലേ. ഇത്രയും നേരം ബ്ലോക്ക് ആയിട്ട് കിടക്കല്ലേ. അങ്ങനെ കാഞ്ഞിരമറ്റമായി നമ്മൾ. എന്ത് സമയായി ഇവിടുന്ന് പോന്നിട്ടല്ലേ. പോന്നുണ്ടല്ലേ. പിന്നെ ഇച്ചിരി കുലുക്കമുണ്ട്, കട്ടറൊക്കെ ചെറിയ നല്ല വഴിയാണ്, പിന്നെ കുഴപ്പമില്ല. ഇവിടെന്തോ ഉത്സവ പെരുന്നാളോ വല്ലതും ആണോ? ഇവിടെ അമ്പലത്തിന് ഉത്സവ ഉത്സവം അല്ലേ. ഇന്നല്ല മുത്തം ഓടിക്കാൻ കേറിയ പിന്നുണ്ടല്ലോ അല്ലേ. അതെ, നല്ല തിരക്ക വഴിയില് കേട്ടോ. ഏ സൂക്ഷിച്ചാണോ ഈ ഇടസൈഡിലോട്ട് മുത്തു നോക്കിയോണം. ഇടയ്ക്ക് ഈ ഇടയ്ക്ക് ബൈക്കുകാർ മറ്റേ പുട്ടിന് വീര വെക്കുന്ന പോലെ വന്ന് വെച്ചേക്കും. നമ്മൾ ഇത്രയും പൊക്കത്തി ഇരിക്കുന്നതുകൊണ്ട് അറിയാൻ പറ്റിയ കാണത്തില്ല ലെഫ്റ്റ് സൈഡ്. ആ നല്ല തിരക്കാണല്ലോ. ഞാനേ ഇത്രയും വർഷം വണ്ടിയെ പോയിട്ടേ ഈ ആറ് ട്രെയിൻ കടത്തി വിടുന്ന ഗേറ്റട നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാ. ഏ ഒന്ന് ഓർത്ത് നോക്കി, ഗേറ്റടയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കഥയെ ഓർമ്മ വന്നു. അതായത് ബോംബെക്ക് പോകുന്ന ഒരു വണ്ടി കോട്ടയത്തു നിന്ന് തലേദിവസം രാത്രി പോയി. പിന്നെ നേരം വെളുക്കാറാകുമ്പോൾ നമ്മള് നീലേശ്വരം ആ പടന്നക്കാട് ഗേറ്റിന്റെ ആ ഭാഗമൊക്കെ ആറായി. പുതുതായിട്ടേ ഒരു ഡ്രൈവറായിരുന്നു മെയിൻ ഡ്രൈവറുടെ കൂടെ പോയത്. അവന് ഒരു വഴിയൊന്നും അറിയത്തില്ല. അപ്പൊ പുള്ളി രാത്രി കിടന്നുറങ്ങിക്കോട്ടെന്ന് കരുതി കിടന്നുറങ്ങി. ഉറങ്ങി പടന്നക്കാട് ഗേറ്റിന്റെ അവിടെ ആറായപ്പോ പുള്ളി ഏറ്റു പതുക്കെ. മെയിൻ ഡ്രൈവർ അല്ല, ഈ സെക്കൻഡ് പുതുതായിട്ട് പോകുന്ന പാർട്ടിയാ. ആ എന്നിട്ട് ഈ പുള്ളി അന്നേരത്തേനും ഗേറ്റിന്റെ അങ്ങോട്ട് ആകുന്നേ ഉള്ളു. നമ്മുടെ ആർടി ചെക്ക് പോസ്റ്റ് ഇല്ലേ, അവിടേക്ക് ആകുന്നേ ഉള്ളു. അന്നേരം പുള്ളി പറഞ്ഞു ഏക്കാലം നമുക്ക് ഗേറ്റട കിട്ടും, എന്നാ പിന്നെ അന്നേരം ചായ കുടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പതിയെ പതിയെ വണ്ടി കുറച്ച് ദൂരല്ലേ ഉള്ളു, അവിടെ നിന്ന് കറക്റ്റ് ഗേറ്റ് അടഞ്ഞ് കിടക്കുക. രണ്ടുപേരുടെ ചായക്കടയിലോട്ട് ഇറങ്ങി. അപ്പൊ മെയിൻ ഡ്രൈവർ നേരെ ചായക്കടയിലോട്ട് എന്നേച്ച് പറഞ്ഞു, ചേട്ടാ രണ്ട് ചായ തന്നേക്കാൻ പറഞ്ഞു. ഈ സെക്കൻഡ് ഉണ്ടല്ലോ, സെക്കൻഡ് ചായക്കടക്കാരൻ പറഞ്ഞു എനിക്കൊരു ഗേറ്റടയും കൂടെ വേണം. പുള്ളി പറഞ്ഞു ഗേറ്റടയെന്ന് പറഞ്ഞാണ്ട് അടേ വില പൊതിഞ്ഞ സാധനം ആയിരിക്കും. ഇലയുടെ പോലെ എന്തോ സാധനം, ഒരു ഗേറ്റടയും കൂടെ വേണം. ഇതേ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ശരിക്കും ഉണ്ടായ സംഭവം. ഇത് പേര് പറയണ്ട, വേറൊന്നും പറയത്തില്ല. ഇത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പോയിട്ട് തിരിച്ചു വന്നിട്ട് മെയിൻ ഡ്രൈവർ എന്നെ കണ്ടതും ഭയങ്കര ചിരി. ഞാൻ ഓർത്തി ഇവൻ എന്നെ കണ്ട് ചിരിക്കുന്ന. അന്നേരം ചോദിച്ചപ്പോഴാ ഈ കഥ പറയുന്നത്. ഇവിടെയാണ് ഞാൻ പഠിച്ചത്. അതെല്ലേ. എന്റെ ഞാനൊന്ന് വെട്ടിത്തെളിച്ചതോടെ രമേഷ് പിഷാരടി ഒക്കെ നടന്നു വന്നത്. എന്റെ ഒക്കെ ജൂനിയർ ആയിരുന്നു. ആണല്ലേ. ഞാൻ പഠിച്ചു പോന്നു കഴിഞ്ഞാ കേട്ടോ പുള്ളി വന്ന്. ഞാൻ 90-92 ഇവിടെ പഠിച്ചതാ. മുത്തനും നമ്മുടെ കോട്ടറവർക്ക് പിന്നെ വഴിയെല്ലാം അറിയാം കേട്ടോ. സ്ഥിരം ഈ കുളയിലേക്ക് വണ്ടി കൊണ്ട് പോകുന്നോണ്ടേ. അങ്ങനെ നമ്മൾ കടുത്തുരുത്തി എത്തി. അതെ, നമ്മുടെ രാജേഷ് പ്രോ ഉണ്ടോ പുറകെ? എന്ത് ആണോ? കുറുപ്പന്തറയായി. ഉണ്ണി കോന്നല്ലൂർ ഇറങ്ങുന്നുണ്ടോ? ആണോ ഏറ്റുമാൻ്റെ വരുന്നോന്ന്? അതെ, ആ എറണാകുളത്ത് നിന്ന് വണ്ടി എടുത്തിട്ട് ഇവിടെ വരെ വരാൻ എന്ത് സമയം എടുത്തല്ലേ ഉണ്ണി? പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കഷ്ടകാലം പിടിച്ചോ, തലമുട്ടയടിയും കല്ലുമഴ പെയ്യുമെന്ന് പറഞ്ഞ പോലെ അവിടുന്ന് പോന്നു കഴിഞ്ഞിട്ട് മുളന്തുരുത്തി ഗേറ്റ് ആറ് ട്രെയിന് വേണ്ടി അവിടെ കിടന്നു. ഭയങ്കര ബ്ലോക്ക്. അത് കഴിഞ്ഞ് ഇഞ്ഞ മാറി കഴിഞ്ഞപ്പോഴത്തേനും എന്തെന്നില്ലാത്ത തിരക്കായിരുന്നു വഴി. അതുകൂടാതെ മറ്റേ ഉത്സവം, അരയങ്കാവമ്പലത്തിലെ ഉത്സവം ഇതെല്ലാം കഴിഞ്ഞ് തൊഴിഞ്ഞു തൊഴിഞ്ഞ് ഈ പാവ ഇവിടം വരെ എത്തി വശം കെട്ട് പോയി കാണും. അല്ലാതെ മനഃപൂർവ്വം താമസിച്ചതൊന്നും അല്ല. അത് വഴിയിലെ തിരക്ക് കാരണം ലോകത്ത് കേട്ടിട്ടില്ല. നമ്മൾ മുമ്പേ പറഞ്ഞതല്ലേ, ലോകത്ത് കേട്ടിട്ടില്ല ആറ് ട്രെയിനൊക്കെ വേണ്ടിയിട്ട് ഗേറ്റ് അടച്ച് കിടക്കുക എന്നുള്ളത്. അപ്പം ഉണ്ണിബ്രോയുടെ നാട്ടിലെത്തി, ഇവിടെ ഇറങ്ങണം. ഞാനിവിടെ ഇറങ്ങും. ഇറങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്.
പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് വീണ്ടും ഞാൻ ഒരു ശബ്ദം ഉയർത്തുക. കാരണം ഈ കുറെ വീഡിയോകളിലെ കമന്റുകളൊക്കെ ഞാൻ എല്ലാ കമന്റുകളും വായിക്കും. വീഡിയോ കാണുന്നതിന് മുമ്പേ കമന്റ് വായിക്കും. കാരണം അതിനകത്ത് സഹൃദയായ പല ഇത് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചു പോകും. അപ്പൊ അതൊക്കെ വായിച്ചോണ്ടിരിക്കുമ്പം അത് ഈ കുറെ കമന്റുകൾ വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പലർക്കും ഈ വീഡിയോ വന്ന പിന്നെ ഈ ട്രക്ക് ലൈഫ് എന്നാന്ന് ഒരു ഏകദേശം ഒരു ധാരണയുണ്ട്. ചിത്രം കിട്ടി, ആ ചിത്രം കിട്ടിയത്. പക്ഷെ അവർക്ക് ഇതൊന്ന് നേരിട്ട് ഒന്ന് ആസ്വദിച്ചാ കൊള്ളാന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങളുടെ വണ്ടിയാ പറയണമെന്ന് പലർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അപ്പൊ എന്നാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു പ്രാവർത്തികമാക്കാനുള്ള ഒരു സംവിധാനം നിങ്ങൾ ആലോചിച്ചിട്ട് ഇങ്ങനെ എല്ലാരെയും ഒരുമിച്ചൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അതിന് സെലക്റ്റീവായിട്ട് പറയുന്നവരെ ഇതുപോലെ കൊണ്ടുപോകാവുന്ന ഒരു സംവിധാനം, അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചന ചെയ്യണം എന്നുള്ളത് ഒരു പ്രേക്ഷകന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സജഷൻ ആയിട്ട് കൂട്ടിയാൽ മതി. പറ്റുമെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കാം. ഇതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? ശരിക്കും ആലോചിച്ചിട്ടുണ്ട്. എന്നെ കുറെ പേര് ഇങ്ങനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ഓ ശരി, വിളിച്ചിട്ടുണ്ട് കുറച്ച് നാൾ മുമ്പ്. കുറെ നാൾ മുമ്പ് ഈയിടെ ഒരുത്തരിങ്ങനെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അതെ, അത് ആലോചിക്കണം. അത് പല കാര്യം ഇപ്പൊ നമ്മള് പോകുമ്പം നടക്കുകയല്ല. എന്നാന്ന് വെച്ചാൽ വീഡിയോ എടുക്കുകയും ഇങ്ങനെ വരുമ്പോൾ വേറെ ആളെ കൂടെ കൊണ്ടുപോകുക, അത് ബുദ്ധിമുട്ടാണ്. അതുമല്ല, ചിലപ്പോൾ നമ്മൾ ഒത്തിരി ദിവസം താമസമില്ല വരുന്നത്. ഒത്തിരി വീഡിയോ എടുക്കാനൊക്കെ നമ്മൾ ചിലപ്പോൾ 5 ദിവസം കൊണ്ട് ചെല്ലേണ്ട സ്ഥലത്ത് 8-10 ദിവസം കൊണ്ടായിരുന്നു. അത്ര ഒരു സഹിക്കാൻ തയ്യാറുള്ളവർ വേണം പോരാ. അല്ല, അല്ലെങ്കിൽ വേറെ വണ്ടിയില് ഇത്രയും വണ്ടി ഓടുന്നുണ്ട്. അതെ, നമുക്ക് ചിലപ്പോ അത് അങ്ങനെ ചെയ്താലും മതി. അങ്ങനെ ട്രക്ക് ലൈഫ് എല്ലാം ഒരുപോലെ. അതെ അതെ, ട്രക്ക് ലൈഫ് എല്ലാം ഒരുപോലെ എന്ന് പറഞ്ഞ ഒരുപോലെ അല്ല. ഇതേ വരുന്ന ആൾക്കാരും പാചകം ചെയ്യുന്ന ആൾക്കാരും നല്ലപോലെ പാചകമൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ പോയെങ്കിൽ നല്ലപോലെ ആസ്വദിക്കാൻ പറ്റും. ആസ്വദിക്കാൻ പറ്റും. എല്ലാരും വെച്ച് കഴിക്കുന്നവരില്ല, കട കഴിച്ചു പോകുന്നവരും ഉണ്ട്. അതെ, അതൊരു സജഷൻ ആയിട്ട് എടുക്കണം. ഞാൻ പറഞ്ഞ കറക്റ്റാ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം അറിയാല്ലേ ആരൊക്കെയാ നല്ല രീതിയിൽ ആഹാരം വെക്കുന്നത്. അങ്ങനെയുള്ളവരുടെ കൂടെ വിടാവുള്ളൂ. അല്ലെങ്കിൽ ചെയ്യുന്ന പരിപാടിയെ കൂടെ വരുന്നയാളോട് പറയും, ആരെയും കാണാതെ പാത്രം എടുത്ത് കഴിക്കുമോ, പനി കിട്ടുമെന്നൊക്കെ പറയും. അതെ അതെ, അല്ല അത് തന്നെയല്ല, രണ്ടാമത്തെ ദിവസം ഒരു വരുന്നയാൾക്ക് ഒരു പീഡനമായി മാറുകയാണ്. അത് നല്ല രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്യണം. അതെ അതെ, ഉടനെ നാളെ ചെയ്യാനല്ല ഞാൻ പറയുന്നത്, നല്ലൊരു രീതിയിലാക്കണം. ഞാനതിങ്ങനെ ഓർത്തായിരുന്നേ. നമുക്കായാലും അതായത് നമ്മളെ കമ്പനി അടിച്ചു പോകാൻ പറ്റുന്ന ഡ്രൈവർമാരായിരിക്കണം. ഫുഡൊക്കെ രണ്ടാമത്തെ കാര്യമാണ്, ഹോട്ടലിൽ നിന്നാലും മേടിച്ചു. പക്ഷെ ഈ കൂടെ പോകുമ്പോൾ നല്ല എന്നാ പറയുന്നത്, നമ്മളുമായിട്ട് യോജിച്ചു പോകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ഐക്യമുള്ള ഐക്യപ്പെടാൻ പറ്റിയ ആൾക്കാരായിരിക്കും പോകുന്നത്. അതല്ലേ, ഈ വരുന്നവരും ആഗ്രഹിക്കുന്ന ഈ പോകുന്ന ഇതുപോലെ വെച്ച് കഴിച്ച് ആഗ്രഹിക്കുന്നുണ്ടോ? അതെ, രസമല്ലേ. അപ്പൊ അവരൈക്യപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ വന്നോളൂ സംഗതി. അപ്പൊ അതിനെ കുറിച്ച് നമുക്കൊന്നേ നല്ലപോലെ ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്താം. പിന്നെ പോയേക്കാം. പോയേക്കാം. ഇറക്കി വിട്ടേ. ഇറക്കി വിടാൻ പറ്റില്ല, തന്നെ ഇറങ്ങണം. അല്ല, ഞാൻ തന്നെ ഇറങ്ങിക്കോളാം. ഇറങ്ങിക്കോളാം. എന്നാൽ മുത്തന്ന പോയാലോ. വണ്ടിയിട് പോയേക്കാം. വണ്ടി എടുക്കാം. എന്നെ ഇറക്കി വിട്ടിട്ട് എടുക്കാം. ഇപ്പൊ മുത്തേ, ഞാൻ ഇറങ്ങാൻ പോവാ. വീട്ടിൽ ചെന്ന അമ്മയുടെ രണ്ട് ഗേറ്റുകളെ ഇടയ്ക്ക് ഉണ്ടാക്കി തരാൻ പറയണേ, കേട്ടോ? പോയായിരുന്നു ആ മുത്ത് ഗേറ്റട മേടിക്കാൻ പോയി. ചെറു തേങ്ങായും ഒക്കെ ശർക്കരയൊക്കെ കൂട്ടി. അതെ, അല്ലെ, ഈ നമ്മുടെ എടനേലക്കകത്ത് ചുടുന്നതാ ഗേറ്റട. പോയേക്കാം. ഉണ്ണിബ്രോയും രാജേഷ് ബ്രോയും ഒക്കെ പോയി. ഇത് നമ്മുടെ ഉണ്ണിബ്രോയുടെ ടൗൺ ആണ്, കോതനെല്ലൂര്. എങ്ങനെ ഒരു ട്രിപ്പ് ലോറിയെ പോന്നോ? എങ്ങോട്ടാ പോന്നെ? അരുണാചലോ? അരുണാചലിനൊന്നും ലോഡ് കിട്ടാൻ പാടാ. ത്രിപുരയോ? ത്രിപുരയൊക്കെ പോയിട്ട് പറഞ്ഞ ഒരു മാസമെങ്കിലും എടുക്കും കേട്ടോ. ഒരു മാസം ഉണ്ടോ? എന്നാ പോയേക്കാം. പക്ഷെ വണ്ടിയിരുന്ന് ഓടിക്കണം കേട്ടോ. 14,000 കിലോമീറ്റർ മുകളിൽ കാണും. അതൊന്നും കുഴപ്പമില്ലല്ലോ. ആ എന്നാലേ ത്രിപുരക്ക് ലോഡുണ്ടോ നോക്കാം. അവധി ആവുമ്പോഴാട്ടെ. ഒരു മാസം ഏറ്റവും കുറഞ്ഞതാവും. ചിലപ്പോ നേരത്തെ വരാം, പിന്നെ അതിലെ ചെന്ന് കറങ്ങാനൊക്കെ പോണ്ടേ, എവിടെയെങ്കിലും കാണാനൊക്കെ പോണ്ടേ. ആ നോർത്ത് ഈസ്റ്റിലോട്ട് പോയാ മതി. ആ എല്ലാ സ്ഥലവും കണ്ടില്ലേ. ആ നോക്കട്ടെ, നമുക്ക് ബൈപ്പാസ് വഴി പോവേ. നമ്മൾ പട്ടിത്താനം ജംഗ്ഷൻ എത്തി. നമ്മൾ ഏറ്റുമാനൂർ മണകാട് ബൈപ്പാസിലേക്കാണ് പോകുന്നത്. ലെഫ്റ്റിലേക്ക് പോയാലിത് മാറ്റിവിടാം. പിന്നെ ഇപ്പം എങ്ങോട്ട് പോയാലും പിന്നെ നല്ല ചൂടായിരിക്കും ചിലപ്പം. അങ്ങനത്തെ പ്രശ്നമുണ്ട്. മെയ്യൊക്കെ ചൂടായിരിക്കും. പിന്നെ മെയ്യൊക്കെ നല്ല ചൂടുള്ള സമയമായിരിക്കും.
പിന്നെ ഈ സ്ഥലങ്ങളൊന്നും കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, എല്ലാം ഉണങ്ങിക്കരിഞ്ഞായിരിക്കും. അപ്പം അതേ ലോഡൊക്കെ ഇറക്കിയിട്ട് നമ്മുടെ വണ്ടി ഇതേ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ലോഡിറക്കാൻ പോയില്ലെങ്കിലും നമ്മുടെ മുത്തുണ്ടായിരുന്നു. ലോഡിറക്കാനില്ലെങ്കിലും ലോഡിറക്കിയിട്ട് വണ്ടി ഇങ്ങനെ ഓഫീസിലേക്ക് കൊണ്ടുവരാനുണ്ടായിരുന്നു അല്ലേ, വർക്ക്ഷോപ്പിലേക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം അല്ലേ, റെയിൽവേടെ അല്ലേ, ഗേറ്റട ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഉണ്ണി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആണോ? അതന്നെയാ വീഡിയോ കാണുമ്പോ ആ അട എനിക്ക് ഉണ്ടാക്കാറില്ല. ഉണ്ണിച്ചേട്ടനോട് നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത്. ഞങ്ങള് ആ മുളന്തുരുത്തി വന്നിട്ട് ഒരു 6 ട്രെയിൻ വരെ കടത്തി വിട്ടിട്ടാണ് ഞങ്ങള് പോകുന്നത്. ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു പോയിട്ട് ഇതുവരെ അങ്ങനെ ഒരു ട്രെയിനൊക്കെ ഞങ്ങൾ സാധാരണ കടത്തി വിടാറുള്ളൂ. ആറെണ്ണം പറഞ്ഞു വിട്ടിട്ടാണ്. അപ്പൊ നിങ്ങൾ ലോഡ് ഇറക്കുന്നിടത്തോട്ട് മുത്ത് വന്നില്ലല്ലേ? ഇല്ലില്ല, ഞങ്ങൾ ലോഡ് ഇറക്കി എല്ലാം കഴിഞ്ഞിട്ടാ മുത്ത് വന്നത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമ്മുടെ പ്രേക്ഷകർക്ക് ഇങ്ങനെ ലോറി ലൈഫ് ആസ്വദിക്കാൻ വണ്ടിയിൽ വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും അതിനുള്ള ഒരു സൗകര്യം പ്ലാൻ ചെയ്യണമെന്ന് ഉണ്ണി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എല്ലാരും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടല്ലോ. ചോദിക്കുന്നുണ്ട്, അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിക്കണം. അതെ, അതൊരു നല്ല തീരുമാനമായിരിക്കും. അപ്പം നമ്മുടെ മേഘാലയ ട്രിപ്പ് സീസൺ 2 ഇവിടെ പൂർത്തിയാവുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യമൊക്കെ അടിപൊളിയൊരു ട്രിപ്പായിരുന്നു, എല്ലാവരും കൂടെയുള്ള യാത്രയൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ തിരിച്ച് ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു, അതായിരുന്നു ആകെപ്പാടെ ഒരു വിഷമം ഉണ്ടായത്. അപ്പം നമുക്ക് വ്യത്യസ്തമായ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.